ജോസ് വിഭാഗം യു ഡി എഫ് വിട്ടതുമൂലം മുണ്ടക്കയം പഞ്ചായത്തിൽ യു ഡി എഫിന് യാതൊരു കോട്ടവും സംഭവിക്കില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് ഇല്ലിക്കൽ. കോട്ടയം ജില്ലയിലെ ഭൂരിഭാഗം സീറ്റുകളിലും കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും നൌഷാദ് ഇല്ലിക്കൽ പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം യു ഡി എഫ് വിട്ടതുമൂലം മുണ്ടക്കയം പഞ്ചായത്തിൽ യു ഡി എഫിന് യാതൊരു കോട്ടവും സംഭവിക്കില്ലെന്ന് കോൺഗ്രസ് മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് ഇല്ലിക്കൽ. കോട്ടയം ജില്ലയിലെ ഭൂരിഭാഗം സീറ്റുകളിലും കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും മുണ്ടക്കയം പഞ്ചായത്തിൽ മൂന്നാം തവണയും യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും നൌഷാദ് ഇല്ലിക്കൽ പറഞ്ഞു. 2020 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡും ഹാമരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ മുണ്ടക്കയം പഞ്ചായത്തിലുള്ളത് 3 ഡിവിഷനും ജില്ലാ പഞ്ചായത്ത് ഭാഗികമായി 2 ഡിവിഷനുമാണ് ഉള്ളത്. ഇതിൽ ഭൂരിപക്ഷ സീറ്റുകളിലും കോൺഗ്രസ് തന്നെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞങ്ങൾ കടവശികളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള സീറ്റുകൾ തീർച്ചയായും കടവശികൾക്ക് അവർക്ക് തൽസ്ഥിതി തുടരുന്ന രീതിയിലുള്ള സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കും. ഏതൊക്കെ സീറ്റുകൾ അവരൊക്കെ മത്സരിച്ചോ ആ സീറ്റുകളൊക്കെ വിട്ടുകൊടുക്കും. പിന്നെ ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസിൽ ഭാഗത്ത് പിരിഞ്ഞു പോയതിന് ശേഷം ഉള്ള ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിന് 4 സീറ്റായിരുന്നു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് 4 സീറ്റിൽ 2 സീറ്റ് വരെ നമ്മൾ ജോസഫ് വിഭാഗത്തിന് കൊടുക്കും. യു ഡി എഫ് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം ജോസഫ് വിഭാഗം എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവർക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കണമെന്നാണ് തീരുമാനത്തിൽ. പക്ഷേ മുണ്ടക്കയം പഞ്ചായത്തിൽ അങ്ങനെയല്ല. കൃത്യമായും ജോസഫ് വിഭാഗത്തെ പരിഗണിക്കും. കൃത്യമായും അവർക്ക് നൽകാനുള്ള സീറ്റുകൾ കൃത്യമായി നൽകും. മറ്റുള്ള ഘടകകക്ഷികൾക്കും മുസ്ലിം ലീഗിനായിട്ട് ആയിക്കോട്ടെ ആർ എസ് പിക്ക് ആയിക്കോട്ടെ അവർക്കൊക്കെ കൃത്യമായും അവർ മത്സരിച്ച സീറ്റുകൾ വിട്ടുകൊടുക്കാൻ യു ഡി എഫ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തയ്യാറാണ്. ജനപക്ഷവുമായി ഒരു സഹകരണത്തിനും യു ഡി എഫ് തയ്യാറല്ല. ഇവരെ മുന്നണിയിൽ എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അർഹമായ സീറ്റ് നൽകും. മുണ്ടക്കയം പഞ്ചായത്തിൽ 16 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുവാൻ സാധ്യത ഏറെയാണെന്നും മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് ഇല്ലിക്കൽ പറഞ്ഞു. പഞ്ചായത്തിലെ 19 വാർഡിൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ഇതിൽ മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നൌഷാദ് ഇല്ലിക്കൽ പറഞ്ഞു. മുണ്ടക്കയം മണ്ഡലത്തിൽ ഒരു ക്ഷീണം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ പ്രവൃത്തി ശരിക്കും അവർക്ക് കൊടുക്കുന്ന സീറ്റുകളിലല്ലാതെ മറ്റുള്ള സീറ്റുകളിലൊന്നും അവിടെ ഒരു സഹായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലെ യു ഡി എഫിൻ്റെ മറ്റുള്ള കക്ഷികൾക്കുണ്ടായിട്ടില്ല. അത് മാത്രമല്ല, എല്ലാ വാർഡുകളിലും കമ്മിറ്റി പോലുമില്ലാത്ത ഒരു പാർട്ടിയാണ് ജോസ് കെ മാണി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെയില്ല. കാരണം ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ 21 വാർഡുള്ള വാർഡ് കമ്മിറ്റികളിൽ ആണ് 14 വാർഡ് സീറ്റ് കൊടുക്കുന്നത്. കേരള കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് 14 വാർഡിൽ അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ഉള്ള സ്ഥാനാർത്ഥിയാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുക. വേണ്ട, ഇവിടെ 3 വാർഡ് തന്നെ എടുത്താൽ ടൗൺ വാർഡിൽ എൻ്റെ സഹോദരൻ ജിജി നിക്കോളസ് ആണ് മത്സരിക്കുക. അദ്ദേഹം ജോസഫ് വിഭാഗത്തിന് കൂടെയാണ്. കഴിഞ്ഞ ജിജി നിക്കോളസ് മത്സരിച്ച സീറ്റിൽ അദ്ദേഹം മാത്രമായിരുന്നു ഈ വാർഡിൽ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജയിക്കാനായത്. അപ്പം ജോസ് കെ മാണി വിഭാഗം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല. കൂടുതൽ നേട്ടം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇവിടെ നമ്മുടെ യു ഡി എഫ് 21 സീറ്റിൽ 16 സീറ്റിൽ കോൺഗ്രസും ബാക്കിയുള്ള സീറ്റിൽ കടകക്ഷികളും മത്സരിക്കും. സാധാരണ ഞാൻ പറഞ്ഞ തലസ്ഥിതി കൊണ്ടുവരുന്നുണ്ട്. 10 വാർഡിൻ്റെ കാര്യത്തിൽ ആളുകളൊക്കെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കൃത്യമായും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ മറ്റുള്ള ചർച്ചകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. ഇവിടെ മറ്റുള്ള കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ യു ഡി എഫിൻ്റെ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചോ ആ സീറ്റുകളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പി സി ജോർജ് വിഭാഗം പി സി ജോർജ് യു ഡി എഫിലേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായും ഞങ്ങളുടെ നിയോജകമണ്ഡലം കമ്മിറ്റിയും 2 ബ്ലോക്ക് കമ്മിറ്റികളും പൂഞ്ഞാർ ബ്ലോക്ക് കമ്മിറ്റിയും മുണ്ടക്കയം ബ്ലോക്ക് കമ്മിറ്റിയും കൃത്യമായും യോഗം കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ യു ഡി എഫിൽ എടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ മുണ്ടക്കയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയില്ല. എൽ ഡി എഫ് അനാവശ്യ സമരങ്ങളുമായി രംഗത്ത് വരുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും മൂന്നാം തവണയും യു ഡി എഫ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് ഇല്ലിക്കൽ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 square feet നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്, മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.